ജനൂസ് മുഹമ്മദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സയൻസ് ഫിക്ഷൻ ഹൊറർ ഇമോഷണൽ ത്രില്ലർ നയൻ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ മികച്ച തുടക്കം. ഫെബ്രുവരി 7 ലോകമെമ്പാടും റിലീസ് ചെയ്ത ചിത്രം 5 ദിവസങ്ങളാവുമ്പോൾ ഇതുവരെ 8 കോടി കളക്ഷൻ ലോകവ്യാപകമായി നേടിയെന്നാണ് അനലിസ്റ്റ് റിപ്പോർട്ടുകൾ പുറത്തുവിടുന്ന വിവരം. ഇത് ശരിയാണെങ്കിൽ ചിത്രം ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസിലേക്ക് കുതിക്കുകയാണ്. മാത്രമല്ല കൊച്ചി, ബാംഗ്ലൂരു മൾട്ടിപ്ലക്സുകളിലും മികച്ച മുന്നേറ്റമാണ് ചിത്രം കാഴ്ചവെക്കുന്നത്. കേരളത്തിൽ ആദ്യ ദിനം 151 തിയേറ്ററുകളിലായി 562 ഷോകൾ കളിച്ച ചിത്രം ആദ്യ ദിനം കേരളത്തിൽ നിന്ന് മാത്രം 1.51 കോടി കളക്ഷൻ നേടിയെന്ന് കണക്കാക്കപ്പെടുന്നു. ബാംഗ്ലൂർ ബോക്സ് ഓഫീസ് കളക്ഷനായി 4 ദിവസം മാത്രം 8.51 ലക്ഷം രൂപയാണ് ലഭിച്ചത്. 4 ദിവസം കൊണ്ട് ആകെ ലഭിച്ചത് 32.83 ലക്ഷം രൂപയാണ്. പൃഥ്വിരാജിന്റെ ആദ്യ നിർമ്മാണ സംരംഭമാണ് നയൻ സിനിമ. ഈ ലോകത്തിനും അപ്പുറം എന്ന ടാഗ് ലൈനോടെയാണ് നയൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത്. മലയാള സിനിമയിൽ ആദ്യമായാണ് ഒരു സൈക്കോളജിക്കൽ സയൻസ് ഫിക്ഷൻ ത്രില്ലർ എത്തുന്നത്. 9 ദിവസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ചിത്രത്തിൽ പറയുന്നത്. ആൽബർട്ട് എന്ന ആസ്ട്രോഫിസിസ്റ്റായാണ് പൃഥ്വിരാജ് സിനിമയിൽ എത്തുന്നത്. തന്റെ 7 വയസ്സുകാരനായ മകൻ ആദം അവനെ സംരക്ഷിക്കുന്ന അച്ഛനാണ് ആൽബർട്ട്. അവർക്കിടയിലെ ആത്മബന്ധം തന്നെയാണ് ചിത്രത്തിന്റെ കാതലും. മനുഷ്യത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു ആഗോള ശാസ്ത്ര സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അച്ഛന്റെയും മകന്റെയും ബന്ധം വിവരിക്കപ്പെടുന്നത്. പിന്നീട് നടക്കുന്ന സംഭവങ്ങൾ ആൽബർട്ടിനെ ഹിമാലയത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. ഈ സംഭവങ്ങൾ നിങ്ങളെ തീർച്ചയായും ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരിക്കും. ഒരു വാൽനക്ഷത്രം ഭൂമിക്ക് മുകളിലൂടെ കടന്നു പോവുകയാണ്. ആ സംഭവത്തെക്കുറിച്ച് പഠിക്കാനാണ് പൃഥ്വിരാജിന്റെ കഥാപാത്രമായ ആൽബർട്ട് ഹിമാലയത്തിലേക്ക് പോകുന്നത്. എന്നാൽ അതേസമയം തന്റെ മകന്റെ ജീവൻ തന്നെ വെല്ലുവിളിക്കപ്പെടുകയാണ്. അത് ആൽബർട്ട് തിരിച്ചറിയുമോ, മകനെ രക്ഷിക്കുമോ എന്നൊക്കെയാണ് സിനിമ പിന്നീട് സംവദിക്കുന്നത്. ഡോക്ടർ ഇനിയത് ഖാനായി പ്രകാശ് രാജ്, ആവ എന്ന കഥാപാത്രമായി വാമിക ഗബി, ആനിയായി മമത, ആദമായി മാസ്റ്റർ അലോക് എന്നിങ്ങനെയാണ് നയനിലെ കഥാപാത്രങ്ങൾ. അഭിനന്ദൻ രാമാനുജത്തിന്റെ പ്രേമുകളും ശേഖർ മേനോന്റെ പശ്ചാത്തല സംഗീതവും സിനിമയെ വേറിട്ട് നിർത്തുന്നു. മികച്ച റിവ്യൂ ആണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. മലയാള സിനിമയെ ലോകത്തിന് നെറുകയിൽ അടയാളപ്പെടുത്തുന്ന ചിത്രം എന്ന് തന്നെ നയനെ വിശേഷിപ്പിക്കാം. വളരെ വ്യത്യസ്തമായൊരു പ്രൊമോഷൻ പരിപാടിയാണ് പൃഥ്വിരാജ് ഈ സിനിമയ്ക്കായി ഉപയോഗിച്ചതും. ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച ആ പ്രൊമോഷൻ അക്ഷരാർത്ഥത്തിൽ നയൻ എന്ന സിനിമയോട് നീതി പുലർത്തുന്നു. ഹൊറർ, സൈക്കോളജിക്കൽ ത്രില്ലർ, സയൻസ് ഫിക്ഷൻ എന്നീ തലങ്ങളിലെല്ലാം നയൻ പ്രേക്ഷകർക്ക് പുതിയൊരു അനുഭവം സമ്മാനിക്കുന്നു. VFX കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട് ഈ ചിത്രം. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും സോണി പിക്ചേഴ്സും ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം. ചിത്രം സംവിധാനം ചെയ്യുന്നത് കമലിന്റെ മകൻ ജനൂസ് മുഹമ്മദാണ്. ദുൽഖർ സൽമാൻ നായകനായി എത്തിയ 100 Days of Love എന്ന ചിത്രത്തിനു ശേഷം ജനൂസ് സംവിധാനം ചെയ്ത ചിത്രം കൂടിയാണ് നയൻ. ഇതിനോടകം എനിക്ക് തോന്നുന്നു നയന് ട്രെയിലർ വളരെ വെൽ വ്യൂഡ് ആണ്. ഒരുപാട് ആൾക്കാർ കണ്ട ട്രെയിലറാണ്. അപ്പോൾ ആ ട്രെയിലറിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു മൂഡും ഒരു പേസും ഒരു ഒരു വിഷ്വൽ ലാംഗ്വേജും ഒക്കെ തന്നെയാണ് ഈ സിനിമയ്ക്കുള്ളത്. ഇതൊരു ഒറ്റ വരിയിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു സിനോപ്സിസ് ഉള്ളൊരു സിനിമയല്ല. പക്ഷേ എനിക്ക് ആസ് എ പ്രേക്ഷകൻ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയ ഒരു ടേക്ക് അവേ ഒരു അച്ഛൻ്റെയും മകൻ്റെയും കഥ പറയുന്ന സിനിമ എന്നുള്ളതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് അത്ര സിമ്പിൾ അല്ല ഇതിൻ്റെ ഒരു നറേറ്റീവ്. ഈവൻ നമ്മൾ ഈ അച്ഛൻ്റെയും മകൻ്റെയും ബന്ധത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുകയാണെങ്കിൽ പോലും ഒരു സാധാരണ ഒരു അച്ഛൻ്റെയും മകൻ്റെയും ബന്ധമല്ല, ഒരു ട്രബിൾഡ് റിലേഷൻഷിപ്പാണ്. അങ്ങനെയുള്ളൊരു അച്ഛൻ്റെയും മകൻ്റെയും ജീവിതത്തിലേക്ക് 9 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഗ്ലോബൽ ഇവൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. ഇവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ആ കാലയളവിൽ ഇവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന കുറച്ച് കഥാപാത്രങ്ങളും ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളുമാണ് കഥയുടെ പ്രധാന ഒരു ബേസ് എന്ന് പറയുന്നത്. You are watching me on Metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.